ഒഡീഷന് തയ്യാറെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഞ്ച് സിനിമകൾ ചെയ്തിട്ടും അങ്ങനത്തെ ഒരു അനുഭവം അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനും നമുക്കറിയാം, ഇപ്പോൾ ആബു വളയംകുളം, രാജേഷ് മാധവൻ മുതലായ ആളുകൾ നിരവധിയായ നടീ നടന്മാരെ നമ്മൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരവസരം എന്ന് പറയുന്നത് വലുതാണ്. പടം പ്ലസിൽ ഒരു തെക്കൻ തല്ലു കേസ്, കാളിയൻ, സമാധാന പുസ്തകം, 18+ തുടങ്ങിയ സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള രാജേഷ് നാരായണനാണ്. സിനിമയിൽ എന്തിനാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊരു പദവി? അതായത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഹോളിവുഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഈ വളരെ അടുത്ത കാലത്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു തസ്തിക വരികയും അത് മലയാള സിനിമയിൽ വളരെ ഗുണകരമായ രീതിയിൽ മലയാള സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരുപാട് നടീ നടന്മാരെ മലയാള സിനിമയിലേക്ക് കടന്നു വരവിന് സഹായം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ വരുന്നതോടുകൂടി ഡയറക്ടറോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന, ഡയറക്ടർ ഒരു റൈറ്റ് ഹാൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം, എന്തിനാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടർ മലയാള സിനിമയിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും സിനിമയുടെ ഗുണപരമായ മാറ്റത്തിലേക്ക്, അതായത് കുറേയും കൂടിയും ഫ്രഷ്നെസ് ഉള്ള മുഖങ്ങളെ സിനിമയിലേക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ഉള്ളൊരു തസ്തിക കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓഡീഷന് വരുന്നവർ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലാണ് അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുക? നമ്മൾ ഓഡീഷനിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായിട്ട് പുതിയ നടീ നടന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ മുൻകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ പല ആളുകളും നമ്മളോട് സംസാരിച്ചിട്ടുള്ള അനുഭവങ്ങളെയും നമുക്കറിയാം. ഒരു അവസരത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിയേണ്ട ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് പിൻവാതിലുകളിലൂടെയും റെക്കമെൻഡേഷനിലൂടെയൊക്കെ വരുന്നത്. ഇന്ന് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരവസരം എന്ന് പറയുന്നത് വലുതാണ്. കാരണം നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഒരവസരമുണ്ട്. അതിന് പാരമ്പര്യങ്ങളോ മറ്റു പദവികളോ ഒന്നുമില്ലാതെ ഒരാൾക്ക് ഓപ്പൺ ഓഡീഷനിൽ വന്ന് പങ്കെടുക്കുകയും ഒപ്പം തന്നെ അയാൾ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ സിനിമയിലേക്ക് ഇന്നാവുകയും ചെയ്യുന്നു. അതാണ് ഓഡീഷനുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓഡീഷന് തയ്യാറെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഈ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പെർഫോമൻസുകൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർക്കോ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ നേരിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. യഥാർത്ഥത്തിൽ വളരെ വ്യക്തിപരമായിട്ട് ഞാൻ അതിന് അനുകൂലിക്കുന്ന ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ടേക്കുകൾ എടുത്തിട്ട് ഒരുപാട് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളപ്പോൾ അതുകൊണ്ടായ ഒരു ആർട്ടിസ്റ്റിൻ്റെ കപ്പാസിറ്റിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ആർട്ടിസ്റ്റിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, സ്പോണ്ടേനിയസ് ആയിട്ട് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിന് ഇംപ്രവൈസ് ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിന് പറ്റണം. അപ്പോൾ ഓഡീഷന് തയ്യാറെടുക്കുന്ന ആളുകൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ആ സമയത്തായിരിക്കും നമ്മൾക്കൊരു ക്യാരക്ടർ കിട്ടുക. അപ്പോൾ ആ ക്യാരക്ടറിന് നമ്മൾ എത്ര ഒരു വളരെ ക്യുക്ക് മൊമെൻറ്റിൽ തന്നെ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും അങ്ങനെ പെർഫോം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഇപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര എന്താ പറയുക, ആളുകൾ അഭിമുഖീകരിച്ച് സംസാരിക്കാനോ ഒരു ക്യാമറ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ളൊരു ഭയങ്കരമായ ഭയമുണ്ട്. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓഡീഷനൊക്കെ പോകാനായിട്ട് ആ പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അവർ ചില ആക്ടിങ് വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു അഭിനയ പരിശീലനത്തിലൂടെ നമുക്കൊരു എന്താ പറയുക, കൂടുതൽ കൂടുതൽ തേച്ചും എനിക്കൊണ്ട് ഈ പറഞ്ഞ ഓഡീഷനുകളിൽ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓഡീഷൻ വരുന്ന മിക്ക ആളുകൾക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായ ഭയമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയം കൊണ്ട് അവർക്ക് ഒട്ടും പെർഫോം ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നാൽ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും ആ സമയത്ത് ഇതുകൊണ്ട് അവർ പരാജയപ്പെട്ട് പിൻവാങ്ങുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവർക്ക് ഒരുപാട് നന്നായിട്ട് ഈ പറഞ്ഞ ഓഡീഷനുകളിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്നൊരു കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക, രണ്ടാമത് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ഓരോ ക്യാരക്ടർ സ്വയം ഇമ്പ്രവൈസ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്, മൂന്നാമത് നമ്മളൊരു
ഓഡീഷനിൽ ഒരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു ക്വിക്കായിട്ടുള്ള റെസ്പോൺസായിട്ട് ചെയ്യാനുള്ള ഒരു സംഗതി കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നടീനടന്മാരാകാൻ ആഗ്രഹിച്ച് എത്തുന്നവരോട് ഓഡീഷന് ശേഷം പൈസ ആവശ്യപ്പെടുന്നതായ ചില പരാതികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നല്ല സിനിമാക്കാരുടെ ലക്ഷണമാണോ? സിനിമ ഈ പറഞ്ഞൊരു വലിയൊരു ഗ്ലാമറായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മുടക്കുമുതൽ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ ഇതിൻ്റെ പേരിലും കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില തട്ടിക്കൂട്ട് സിനിമകൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയപ്പെടാറുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഓഡീഷന് വിളിച്ചു വരുത്തി അവരെ നിന്ന് പൈസ വാങ്ങി അവരെ കൊണ്ട് പിന്നെന്താ പറയുക പലതരം പൈസ വാങ്ങിയതിന് ശേഷം അവരെ കൊണ്ട് അവിടുത്തെ സെറ്റിൽ മുഴുവൻ ജോലി ചെയ്യിപ്പിച്ച അനുഭവങ്ങൾ വരെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരു പ്രൊഡക്ഷൻ്റെ ഭാഗം ഇപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകളെ അത്രയും ഗസ്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും അവരെ അതിഥികളെ പോലെയാണ് ഓഡീഷന് വന്ന ആളുകൾ നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ സിനിമയിലെ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ട് വരുന്ന മനുഷ്യരാണെന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മൾ അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സിനിമയിലും ഒരു കാരണവശാലും പൈസ ആവശ്യപ്പെടില്ല. നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങോട്ടല്ല അവരെ നമ്മൾ വാങ്ങുക. നല്ല പ്രൊഡക്ഷൻസിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമയിലും എല്ലാവർക്കും മാന്യമായ പ്രതിഫലം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് നമുക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ നിങ്ങൾ പോയിട്ട് വഞ്ചിതരാവാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു ജെന്യുവിൻ പ്രൊജക്റ്റല്ല, ജെന്യുവിൻ പ്രൊഡക്ഷനല്ല, അത് ഈ പറഞ്ഞ വേറെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് പുതിയ നടീനടന്മാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഒരുപാട് യുവതി യുവാക്കൾ ഓഡീഷന് പങ്കെടുത്തിട്ട് അവസരം കിട്ടാതെ നിരാശരായി നടക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ആദ്യമേ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ടാകുന്നു, പിന്നടുത്തത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത്തരം ഓഡീഷൻ നടത്തുന്നതാണ്. അത്തരം നിരാശരായ ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ പിന്നെ ഈ ഓഡീഷനുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകളുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇല്ലാന്ന് നിഷേധിക്കുന്നില്ല. പക്ഷെ പുതിയ ഒരു ഇപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ വന്നതിന് ശേഷം വളരെ സൂക്ഷ്മമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ ഓഡീഷനുകളെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത കാളിയൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഒരു നിരവധിയായിട്ടുള്ള ആളുകളെ, ഒരു പക്ഷേ പല ആൾക്കാരും നമ്മളോട് വിമർശനാത്മകമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ ഒരു ഓഡീഷനൊക്കെ നടത്തിയിട്ട് ആളുകൾ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്നെ എന്താ പറയുക മുൻകാലങ്ങളിൽ കോടമ്പക്കത്തും അതുപോലെ ചെന്നൈയിലൊക്കെ പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ച് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം അലഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു ദിവസം എറണാകുളത്ത് വന്ന് ഇന്നിപ്പോൾ പൈപ്പ് വെള്ളം കുടിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് കുടിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന നല്ലൊരു അവസരമാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണ് ആ സിനിമയിൽ അത്രയും ഓഡീഷൻ ഓപ്പൺ ഓഡീഷൻ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷനോട് പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എല്ലാ മനുഷ്യർക്കും, സിനിമയുടെ ഒരു ജനാധിപത്യ ഉപകരണമാണ്, എല്ലാ സാധാരണ മനുഷ്യർക്കും അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാ മനുഷ്യരും ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓഡീഷനുകൾ ആവശ്യമാണ്. അപ്പോൾ ഓഡീഷൻ വഴി തന്നെയാണ് പുതിയ നടീനടന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഓഡീഷനിൽ നമ്മൾ ഇന്നായില്ല എന്ന് വെച്ചിട്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. കാരണം ഓഡീഷൻ ഒരാൾ അഭിനയം ടെസ്റ്റ് ചെയ്യലല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം ടെസ്റ്റ് ചെയ്യൽ മാത്രമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കഥ, ഓരോ സിനിമയുടെയും തിരക്കഥ, ഓരോ തിരക്കഥകളും വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് അതിൽ പറയുന്ന നടീനടന്മാർക്ക്, അതായത് അതിനെ പറയുന്ന കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ, അതായത് ഫിസിയോളജിയും സൈക്കോളജിയും സോഷ്യോളജിയും അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഔട്ടാകുമ്പോൾ വിചാരിക്കും ഞാൻ അഭിനയിച്ചത് മോശമായി പോയാണോ, ഞാനിനി അഭിനയത്തിൽ മോശക്കാരനായിട്ടുള്ള ഒരിക്കലുമല്ല. അതായത് പല ആളുകളെയും നമ്മളോട് സംസാരിച്ചു ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ. അപ്പോൾ പെർഫോമൻസ് മാത്രമല്ല മാനദണ്ഡം, ആ കഥാപാത്രത്തിൻ്റെ ശരീരഭാഷയും ആ കഥാപാത്രത്തിൻ്റെ ശരീരവുമുള്ള ആളുകളെയാണ് നമ്മൾ ഓഡീഷനിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം തന്നെ ഓഡീഷൻ നടത്തുന്നത്. അതൊരു കാരണവശാലും നിരാശരാവേണ്ട അവസ്ഥകളേ ഇല്ല. നമുക്ക് ഓഡീഷനുകൾ വഴി തന്നെയാണ് പുതിയ കാലത്ത് നടീനടന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു തിരക്കഥ ലഭിച്ചു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് താങ്കൾ സ്വീകരിക്കാറ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും ഡയറക്ടറും തമ്മിൽ നല്ല യോജിപ്പുള്ള ആളുകളായിരിക്കണം. കാരണം ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടറും, ഇനി ചിലപ്പോഴൊക്കെ തിരക്കഥാകൃത്തുക്കളും, ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ തിരക്കഥയിൽ പറയുന്ന ഓരോ കഥാപാത്രത്തിൻ്റെയും എല്ലാ ആഫ്റ്ററും ബിഫോറും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട്, എന്താണ് ഇയാളുടെ പാസ്റ്റ്, പ്രസൻറ്റ് എന്താണ്, ഇനി ഫ്യൂച്ചറിൽ ഇയാൾ എന്താണ് ചെയ്യാൻ പോകണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ചർച്ച ചെയ്തതിന് ശേഷം
ഒരു എന്താ പറയുക, ഈ ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പം നമ്മളെ കഥ നടക്കുന്ന പശ്ചാത്തലം തിരക്കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ചെയ്തത് തെക്കൻ തല്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു 70s 80s ആയിട്ട് കൊല്ലത്തെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അന്നത്തെ കാലത്തെ നേരത്തെ ചോദിച്ചൊരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. അന്നത്തെ കാലത്ത് മനുഷ്യർ മെലിഞ്ഞ മനുഷ്യരും ഒപ്പം തന്നെ വലിയ കൊടന്തകളൊന്നും ഇല്ലാത്ത വയറൊന്നും ഇല്ലാത്ത മനുഷ്യരായിരുന്നു. കാരണം അന്നത്തെ BBC ഡോക്യുമെൻ്ററികൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാണ്. അപ്പം അങ്ങനെയുള്ള ഫിസിക്കുള്ള മനുഷ്യരെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അപ്പം അതൊരു മാനദണ്ഡമാണ്. അതായത് ഇത്തരം ഈ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ശരീരഭാഷ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധമായി ഇപ്പോൾ കൊല്ലത്തും കൊടുങ്ങല്ലൂരും ഒക്കെ ഓഡിഷൻ നടത്തിയിട്ടാണ് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരക്കഥയിൽ പറയുന്ന ഓരോ കഥാപാത്രത്തെയും ഡയറക്ടറുമായി ഇരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടേതായ ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും ഉറപ്പായിട്ടും നല്ല യോജിപ്പുള്ള ഡയറക്ടറാണെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ ശരിയായി വരികയും പിന്നെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുന്നതാണ്. ഇത്തരം കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലും സിനിമയിൽ തിരഞ്ഞെടുത്ത നടനോ നടിയോ മിസ്കാസ്റ്റിംഗ് ആയി പോയി എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ എല്ലാ സിനിമയിലും ഒരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മളിൽ, അതായത് നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ ചിലപ്പോഴൊക്കെ പാളാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെക്കൻ തല്ലേഴ്സിലായാലും 18+ സമാധാന ദിവസത്തിലായാലും നമ്മൾ ഒരാളെ അയാളെ ഫിസിക്കും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും. അപ്പോൾ തിരഞ്ഞെടുത്തിട്ട് ഇയാൾ ക്യാമറയുടെ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യും. സാധാരണ ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാസ്റ്റ് ഡയറക്ടേഴ്സും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓഡീഷൻ നടത്തി ഇവരെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു വർക്ക്ഷോപ്പ് കൊടുത്ത് അതിനുശേഷമാണ് ഇപ്പോൾ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ചില സിനിമകളുണ്ടാവും. ലൊക്കേഷനിലും ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഒരു സീനിൽ എന്തൊക്കെ ഡയലോഗ് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചില സിനിമകളിൽ നമ്മൾ ലൊക്കേഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാവുന്ന സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെക്കൻ തല്ലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പൂർണ്ണമായിട്ടും ലൊക്കേഷനിൽ ഉണ്ടായ ഒരു സിനിമയാണ്. പൂർണ്ണമായിട്ടും ആർട്ടിസ്റ്റുകളുമായിട്ട് ഏത് സമയവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവർക്ക് സ്ക്രിപ്റ്റ് അവരായിട്ട് എങ്ങനെയാണ് റെൻഡർ ചെയ്യപ്പെടേണ്ടതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാളി പോകും നമ്മളെ നമ്മുടെ അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ സംഭവിക്കുന്ന ചില ഒരു ഒരു പോരായ്മകളാണ്. കാരണം വെച്ചാൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നുള്ളതാണ് നമുക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ ചില ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞ ഒരു ക്യാമറയും അതിൻ്റെ ക്രൂവിനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് വല്ലാതെ വിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് വന്നാലും ഈ പറഞ്ഞ ഒരു അവിടുത്തെ ഒരു ബഹളങ്ങൾ കാണുമ്പോൾ, അപ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ ഒരു ചില മിസ്സിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് കോൾ നടത്തുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അയക്കൂ വീഡിയോസ് അയക്കൂ എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യാറുണ്ട്. നിരവധി പേര് അത് കണ്ടിട്ട് അയക്കാറുണ്ട്, പക്ഷേ കുറേ പേർക്കൊന്നും ഒരു പ്രതികരണവും ലഭിക്കാറില്ല. അത്തരം സംഭവങ്ങളോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയും ഫോട്ടോയും കണ്ട്, അതെൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഫോട്ടോയും വീഡിയോയും കണ്ടുകൊണ്ട് നമുക്കൊരാളെ ഒരിക്കലും വിലയിരുത്താനായിട്ട് കഴിയില്ല, ഒന്നും. രണ്ടാമത് ഈ കാസ്റ്റിംഗ് കോള് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഈ 55 മുതൽ 65 വരെ 15 ഇത്രയൊക്കെ മെൻഷൻ ചെയ്ത് വെക്കും ഇന്ന ക്യാരക്ടേഴ്സ്. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ മെയിൽ ചെയ്യുകയും അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും ഇതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു 6000, 7000, 8000, 10000 ഒക്കെ വരും. അപ്പോൾ അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പരിശോധിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കാൻ ബുദ്ധിമുട്ടായി, അതായത് നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ 1000 or 2000 തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ ആളുകളെ ഓഡീഷന് വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രാക്ടിക്കലി നമുക്കിത് നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഇരുന്നിട്ടാണ് പരിശോധിക്കുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഈ ആവശ്യമുള്ള ഒരു ആളുകൾ ആദ്യത്തെ ഒരു 2000 അല്ലെങ്കിൽ 1000 ആദ്യത്തെ ആളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മിക്കവാറും ആളുകൾക്ക് ഈ പ്രതികരണം കിട്ടാതെ പോകുന്നത്. പല ആളുകളും എന്നോടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നോക്കിയിട്ട് പോലുമില്ല, ബ്ലൂ ടിക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണൊരു പ്രശ്നം ഉള്ളത്. പക്ഷെ നമ്മൾ അതിനെ പരമാവധി പരിഹരിക്കലാണ് ഈ പറഞ്ഞമാതിരി ഓപ്പൺ ഓഡീഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും ഈ പറഞ്ഞമാതിരി ക്യൂ നിന്നും കുറേ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവർ നമ്മൾ ചെന്നൈയിൽ പോയ പഴയ നമ്മളെ നടി നടന്മാരെ ആലോചിക്കുക, അവർ ദിവസങ്ങളോളം ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ബുദ്ധിമുട്ടിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്രയും കാത്തുന്നുണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റില്ല, ഒരിക്കലുമില്ല. ആ സമയത്ത് നിങ്ങളെ നമ്മളൊക്കെ കാളിയിലെ എല്ലാ മനുഷ്യരുടെയും ഫോട്ടോ എടുക്കുകയും
അതുപോലെ അഭിനയിപ്പിച്ച് നോക്കുക, ആ ഫോട്ടോ എടുത്ത് നമുക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവനും നമ്മൾ വിളിച്ച് വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. മലയാളത്തിൽ ഇറങ്ങുന്ന ഭൂരിപക്ഷം സിനിമകളും കാസ്റ്റിംഗുകൾ നടത്തിയിട്ടുള്ളതല്ല. പിന്നെ എന്തിനാണ് നിരവധി ആളുകൾ വിളിച്ചു വരുത്തി ഓഡീഷൻ നടത്തേണ്ട ആവശ്യകത? അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേയും കൂടിയും പുതിയ ആളുകളെ നമുക്ക് മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വന്നതിന് ശേഷമാണ്. ഇപ്പോൾ പല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനും നമുക്കറിയാം, ഇപ്പോൾ അബു വളയംകുളം, രാജേഷ് മാധവൻ മുതലായ ആളുകൾ നിരവധിയായ നടീ നടന്മാരെ നമ്മൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് അവരുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നില്ലേ, അപ്പോൾ ആ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വരുമ്പോഴാണ്, നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് മലയാള സിനിമയിലേക്ക് വരുമ്പോഴാണ് ക്രിയാത്മകമായിട്ട് പുതിയ അല്ലെങ്കിൽ എല്ലാം ഈ പറഞ്ഞ പോലെ മുൻപ് ചെയ്ത ആളുകൾ മാത്രമായിട്ടുള്ളൊരു നിശ്ചിത നടന്മാരും നടിമാരും മാത്രം അവരും വേണം, നമുക്ക് പുതിയ ആളുകൾ വേണം. അപ്പോൾ രണ്ടുപോലും മിക്സിങ്ങിലാണ് മലയാള സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സിനിമയിലും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് നേരത്തെ പറഞ്ഞ കാസ്റ്റിംഗ് കോൾ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി ഗുണകരമായിട്ട് മലയാള സിനിമയിൽ ഉള്ളടക്കത്തിലും അതുപോലെ ഉള്ളടക്കത്തിലുള്ള മാറ്റത്തോടൊപ്പം തന്നെ ഈ കാസ്റ്റിങ്ങിലും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാസ്റ്റിംഗ് കോളിലൂടെ നിരവധി അഭിനേതാക്കൾ മലയാള സിനിമയിലേക്ക് എത്തുന്നുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വലിപ്പം നമ്മുടെ ഇൻഡസ്ട്രിക്കുണ്ടോ? അതായത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പോൾ തെക്കൻ തല്ലൂസിലായാലും കാളിയിലും വന്ന ആളുകളായാലും 18+ സമാധാന വസ്തുവിലൊക്കെ വന്ന ആളുകൾക്കൊക്കെ ധാരാളം സിനിമകൾ പിന്നീട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ഇനിയും അവസരങ്ങൾ വരും. പിന്നെ ഒരു മേഖലയ്ക്ക് ഈ പറഞ്ഞവരെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് എന്താ സിനിമയുടെ ഈ ഒരു ഗ്ലാമറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ കൂടുതലായിട്ട് നടീ നടന്മാരാവാൻ വേണ്ടി ആഗ്രഹിച്ച് പുറപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ എത്തിപ്പെടുന്ന ആളുകൾ, ഓഡീഷൻ വഴി ഇന്നാവുന്ന ആളുകൾ നിശ്ചയമായിട്ടും ഇതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. ആ കാലയളവ് അവർ പിന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ ഇതുവരെ ചെയ്ത സിനിമകളിൽ കാസ്റ്റിങ്ങിന് വേണ്ടി ഏറ്റവും വെല്ലുവിളി നേരിട്ട സിനിമ ഏതായിരിക്കും? യഥാർത്ഥത്തിൽ ഓരോ ചെറിയ സിനിമകളും നമുക്ക് അത്രയും വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ തെക്കൻ തല്ലൂസ് ആയാലും കാളിയനായാലും 18+ സമാധാന പുസ്തകം. പക്ഷേ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ളൊരു സിനിമ എന്ന് പറയുന്നത് കാളിയനാണ്. അപ്പോൾ കാളിയനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു വലിയ രീതിയിലുള്ള ഇന്ത്യ മുഴുവനും ഓഡീഷൻ ചെയ്തൊരു സിനിമയാണത്. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു 5500 പേരെ നമ്മൾ അഭിനയിപ്പിച്ച് നോക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എസ് മഹേഷ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയ സിനിമയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ രാജീവ് ഗോവിന്ദൻ, അനാർക്കലയും ഓർഡിനറിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗാന്ധേയതായിട്ടുള്ള രാജീവ് ഗോവിന്ദനും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുഴുവനും, ഞാനും മഹേഷ് ഏട്ടനും രാജീവനും കൂടി ചേർന്ന് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഓഡീഷൻ ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാളിയനൊരു ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസായ ഉണ്ട് മലയാളത്തിൽ. എനിക്ക് തോന്നുന്നു വലിയ ബഡ്ജറ്റ് സിനിമയാണ്, ഒരു 70 crore എന്നൊക്കെ പറയുന്നത് വലിയ ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. അതുപോലെ വലിയ ക്രൗഡുള്ള ഒരു പീരീഡ് സിനിമയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഈ പറഞ്ഞ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ തെക്കൻ തല്ലൂസ് എന്ന് പറയുന്ന സിനിമയിലും ഇപ്പോൾ ശ്രീജിത്തേട്ടൻ എന്ന് പറയുന്നത് പോൾ ഡമങ്ക് എന്ന് ഡിസൈനിൻ്റെ ഒരു വലിയ രീതിയിൽ പരസ്യ രംഗത്ത് നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തരം പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തപ്പോഴും ഈ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 80s എന്ന് പറയുന്ന ഒരു പീരീഡിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിന് നമുക്ക് മറികടക്കാൻ സാധിച്ചത് ഈ പറഞ്ഞ ശ്രീധേനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള യോജിപ്പിൻ്റെ പുറത്താണ്. അതുപോലെയാണ് ഇപ്പോൾ ഇത്രയും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് 18+ എന്ന് പറയുന്നത്. 18+ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്താണ്. അതായത് ഒരു 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 ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു റീജിയൻ ഉണ്ട്, കണ്ണൂർ വടകര ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അവിടെ കണ്ണൂർ പോയി താമസിക്കുകയും അപ്പോൾ അരുൺചേട്ടൻ, അരുണ്ടി ജോസ് ആണ് അതിൻ്റെ ഡയറക്ടർ, ജോയൻ ജോ എന്ന് പറഞ്ഞത്. അപ്പോൾ അരുൺചേട്ടൻ നമ്മൾ ഓരോ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോഴും ഈ ക്യാരക്ടറേഴ്സിൻ്റെ നേരെ എന്നെങ്ങനെയുള്ള ക്യാരക്ടറാണ്, ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഇയാൾ, ഇയാൾക്ക് ഇന്ന പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ വടകര പോയി താമസിച്ചിട്ടാണ് ഒരു 5 കണ്ണൂർ മൊത്തം കറങ്ങി, വടകരയും അതുപോലെ ഏഴിലോടൊക്കെ കറങ്ങിയിട്ടാണ് അവിടെ നിന്നുള്ള നാടക പ്രവർത്തകരൊക്കെയാണ് നമ്മൾ ഓഡീഷൻ ചെയ്തിട്ട് ഇതിലെടുക്കുകയും പിന്നീട് അരുൺചേട്ടനായിട്ട് ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് സാധനം. അപ്പം ഞാൻ പറയണത് അതിനുശേഷം ചെയ്ത സമാധാന പുസ്തകമായിരുന്നു. ഇപ്പോൾ രവീഷ്നാഥാണ് അതിൻ്റെ ഡയറക്ടർ, ഇപ്പോൾ 18+ കോ റൈറ്ററാണ്. അപ്പോൾ രവീഷ്നാഥിന് രവീഷ് അമ്മയായിട്ട് ഇരിക്കുമ്പോഴും സമാധാന പുസ്തകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിലും ഒരു പീരീഡ് ഉണ്ട്, ഇപ്പോൾ 2000 അതുപോലെ കണ്ടപ്പറി. അപ്പോൾ എല്ലാറ്റിനും ഞാൻ ചെയ്ത ഈ സിനിമകളിലൊക്കെ ഒരു ഒരു കാലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ സിനിമകളും ഒരർത്ഥത്തിൽ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാൻവാസ് ബേസ് പറയുകയാണെങ്കിൽ കാളിയനാണ്.
ഇപ്പോൾ സമാധാന പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടികളുടെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫ്രഷ് ഫേസസ് നമ്മൾ അവതരിപ്പിച്ചൊരു സിനിമ കൂടിയാണ് സമാധാന പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമകളും ഇതേപോലെ ഒരു വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു. നിലവിൽ കഴിവ് തെളിയിച്ച അഭിനേതാക്കളും ഓഡീഷന് പങ്കെടുക്കേണ്ടതായി വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നടീ നടന്മാർ, അതായത് ഓൾറെഡി പല സിനിമകളിലും ചെയ്ത ആളുകൾ എന്തിനാണ് ഈ ഇതിൽ പങ്കെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓരോ സിനിമയുടെയും തിരക്കഥയും അതുപോലെ അതിൻ്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ കഥാപാത്രങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ചെയ്ത സിനിമയിൽ ചിലപ്പോൾ അവരൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നേരെ വ്യത്യാസമായിട്ടുള്ളൊരു കഥാപാത്രമായിരിക്കും. അപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് ഈ ആർട്ടിസ്റ്റിനെ നമുക്ക് എന്താ പറയുക ആക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു തരത്തിൽ നമ്മളൊരു ടെസ്റ്റിംഗ് ആണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡം എന്ന് പറയുന്നത്. ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ച് ലോകത്ത് ഓഡീഷൻ വഴി ആളുകൾ അഭിനയ ഇത് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, അഭിനയിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ കഥാപാത്രങ്ങളുടെ ശരീരവും അതുപോലെ ശരീരഭാഷയും അതുപോലെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കുന്നതാണ് ഓഡീഷൻ. യഥാർത്ഥത്തിൽ അവർ അഭിനയം നമ്മൾ നിശ്ചയമായിട്ട് നോക്കും. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അഭിനയിക്കാൻ കഴിവുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കും. ഒപ്പം തന്നെ ഈ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മുൻകാലങ്ങളിൽ ചെയ്ത ആളുകളെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ തിരക്കഥയിലേക്ക് ഈ കഥാപാത്രത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹത്തിനെ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ എത്താൻ പറ്റും, ഓ ഇയാൾ ഇങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റും. നിർഭാഗ്യവശാൽ ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടൻ ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ അതേ പാറ്റേണിലുള്ള സാധനമാണ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നടനിലേക്ക്, അതായത് ക്യാരക്ടറിനെ കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്, ക്യാരക്ടറിലേക്ക് നടനെ കൊണ്ടുവരിക എന്നുള്ളതാണ്.